الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نمك 51 52 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون بلا അങ്ങനെയല്ല നിങ്ങൾ ധരിച്ചു വെച്ചതുപോലെയല്ല കാര്യം മൻ കസബ മൻ ആരെങ്കിലും കസബ സമ്പാദിച്ചാൽ സയ്യിഅതൻ തിന്മ സമ്പാദിച്ചാൽ വ അഹാത്വത് വലയം ചെയ്യുകയും ചെയ്തു ബിഹി അവനെ കൊണ്ട് ഖത്വിഅതുഹു അവൻ്റെ തിന്മ ഇപ്പോൾ തിന്മൻ്റെ നടുക്കാണുള്ളത് ഫഉലൈക അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ അവർ അസുഹാബുന്നാർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു ഹും ഫീഹ ഖാലിദൂൻ ഹും അവർ ഫീഹ അവിടെ ഖാലിദൂൻ നിത്യവാസികളാണ് പറയുമ്പോൾ അഊദു ബില്ലാഹ് പടച്ചോൻ ആ കൂട്ടത്തെ ഞങ്ങളപ്പോൾ എടുത്തല്ലേ ഒരു ദുആവാണ് അവിടെ അതാണ് അവിടുത്തെ എടുത്ത് ഇല്ലാവത്ത് എന്ന് പറയുന്നത് നരകത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിലാ പേടി ഇങ്ങോട്ട് വരണം അത് അള്ളാഹിനോട് കാവലിനെ ചോദിക്കും വേണം വല്ലദീന ആമനു മൂമിനുകളായവർ അമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ ഉലൈക അവർ അസ്ഹാബുൽ ജന്ന സ്വർഗത്തിൻ്റെ ആളുകളാകുന്നു ഹും ഫീഹ ഖാലിദൂൻ അവർ അവിടെ നിത്യവാസികളുമായിരിക്കും അപ്പോൾ അല്ലാ ആ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തണം അതിന് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം തരണം ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കണം അങ്ങനെയൊക്കെ അള്ളഹാനോട് മനസ്സ് തട്ടിക്കാണ്ട് അങ്ങോട്ട് ദുആ ചെയ്യണം നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഭാഷ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അള്ളഹാനോട് ദുആ ചെയ്യണം അപ്പോഴാണ് നമ്മൾ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ദുർമാർഗത്തിൽ അകപ്പെടാതെ അള്ളാഹ് നമ്മളെ കാക്കുകയും ചെയ്യുക അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വർഗത്തെ പറ്റി പറയുമ്പോഴും നരകത്തെ പറ്റി പറയുമ്പോഴും പറയണത് ഇന്ന വിഷയമാണെന്നും അത് എന്നെ പറ്റി തന്നെയാണെന്നും ഞാൻ അതിൽ പെടാതിരിക്കാനാണ് എനിക്കിത് പറഞ്ഞു തരുന്നതും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം ഇന്നലെ നമ്മൾ പറഞ്ഞത് വഖാലു അവർ പറഞ്ഞു അല്ലേ ലൻ തമസ്സനന്നാറു പറഞ്ഞാൽ ഞങ്ങളെ തീ തൊടുകയില്ല സ്പർശിക്കുകയില്ല ഇല്ല അയ്യാമം മഅദൂദ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ ഖുൽ ചോദിക്കുക അത്തഖൽതും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോ ഇന്ദല്ലാഹി അല്ലാഹുവിങ്കൽ അഹ്ദൻ ഒരു കരാറിനെ ഫലൻ യുഖ്ലിഫ് അല്ലാഹു അഹ്ദഹു അല്ലാഹു അവൻ്റെ കരാറിനെ ലംഘിക്കുകയില്ല അതോ തഖൂലൂന നിങ്ങൾ പറയുകയാണോ അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ മാ ലാ തഅലമൂൻ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ തഅലമൂൻ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ പറയുകയാണോ ബല അങ്ങനെയല്ല അതായത് നേരത്തെ ഒരു നിഷേധം വന്നതിനെ നിഷേധിക്കുകയാണ് ലൻ തമസ്സനാറു ഞങ്ങളെ തീ തൊടൂല എന്നാണല്ലോ അവർ പറഞ്ഞത് ഞങ്ങൾ നരകത്ത് പോകൂല അങ്ങനെ മുസ്ലിം സമുദായത്തിലും ചില ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത് മനസ്സിലാക്കണം ഇന്ന കുടുംബത്തിൽ പെട്ടാൽ മതി വലിയ തറവാട്ട് പെട്ടാൽ മതി തങ്ങന്മാരെ അഹലിൽ വന്നാൽ മതി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അഹ്ലു ബൈത്തിൽ പെട്ടാൽ മതി ഇങ്ങനെയൊന്നും നമ്മൾ ധരിച്ച് അതിൽ വല്ലാതെ പെട്ടുപോകാൻ പാടില്ല നമ്മൾ ഈമാനും അമലും സ്വാലിഹാത്തുകളെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ തീ തൊടുകയില്ല അപ്പോൾ അതിനെ നിഷേധിക്കുകയാണ് അവർ പറഞ്ഞത് നിഷേധമല്ല ഞങ്ങളെ തീ തൊടുകയില്ല ഞങ്ങൾ നരകത്ത് പോകില്ല ബല അങ്ങനെയല്ല നിങ്ങളാ ധരിച്ചു വെച്ചിരിക്കുന്ന വിധത്തിലല്ല കാര്യങ്ങൾ മൻ കസബ സയ്യിഅതൻ കസബ എന്ന സമ്പാദിക്കുക എന്ന അക്കൗണ്ടിൽ വരവെക്കുക ലഹൂമ കസബത്ത് വലൈഹ മക്തസബത്ത് ആമന റസൂലിന്റെ അവസാനം വരുന്നുണ്ടല്ലോ സയ്യിഅതൻ തിന്മ അല്ലെങ്കിൽ ചീത്ത
അത് ആരെങ്കിലും സമ്പാദിച്ചാൽ കസബ എന്നും അമില എന്നും ഫഅല എന്നും ഒക്കെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളെ പറ്റി ഖുർആൻ പ്രയോഗിച്ചതായിട്ട് കാണാം. അല്പം സ്വല്പം വ്യത്യാസങ്ങളെല്ലാം തമ്മിലുണ്ടാകും. കസബ എന്ന നേടിയെടുക്കുന്ന തൻ്റെ അക്കൗണ്ടിൽ വരവേക്കുക, കസ്ബ് എന്ന സമ്പാദ്യം പണം സമ്പാദിക്കണേനും കസ്ബ് എന്ന് തന്നെ പറയാം. കസ്ബ് അവന് നല്ല കസ്ബ് ഉണ്ട്, പറഞ്ഞാൽ നല്ല സമ്പാദ്യം ഉണ്ട്. നമ്മൾ പറയില്ല അവന് നല്ല സമ്പാദ്യം ഉണ്ട്, അവൻ്റെ കച്ചവടം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ വിദേശത്തുള്ള ജോലി കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഉദ്യോഗം കൊണ്ടൊക്കെ നല്ല കസ്ബുണ്ട് എന്നാണ് പറയുക, നല്ല സമ്പാദ്യം ഉണ്ട്. അതാണ് ഇവിടെ ആരെങ്കിലും അങ്ങനെ സമ്പാദിച്ചാൽ, എന്തിനെ സമ്പാദിച്ചാൽ, സെയ്യി അത്തൻ സൂ സെയ്യത്ത് എന്നൊക്കെ പറഞ്ഞാൽ തിന്മ, തെറ്റ്, കുറ്റങ്ങൾ ഒക്കെ. അഹാത്വത് ബിഹി, അത് അവനെ വലയം ചെയ്തു. അഹാത്വ, വല്ലാഹു മുഹൈത്തു ബിൽ കാഫിരീൻ എന്ന് പറഞ്ഞില്ലേ, കാഫറുകളെ വലയം ചെയ്തിട്ടുണ്ട് അല്ലാഹു തആല. എന്നെങ്ങനെയാണ് തെറ്റ് വലയം ചെയ്യുക? അഹാത്വത് ബിഹി ഖത്വഇതുഹു, അവൻ്റെ തെറ്റ് അവനെ വലയം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ തഫ്സീറിൽ, തഫ്സീർ ഇബ്നു കസീറിലും ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, തഫ്സീർ മറാഖിയിലും ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് വ്യത്യസ്തങ്ങളായ ഹദീസ് ഉണ്ട് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ. നബി വചനങ്ങളുണ്ട്, ആ രണ്ടും ഞാനൊന്ന് കേൾപ്പിക്കുക. ചെറിയ രണ്ട് ഹദീസുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയാക്കും മുഹഖറാത്തി ദുനൂബ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം ചെറിയ കുറ്റങ്ങളെയും. മുഹഖറാത്ത് എന്ന നിസ്സാരമായത് എന്നാണ്, നമ്മൾ അവഗണിക്കുന്നത് എന്നാണ്. മുഹഖറാത്തു ദുനൂബ്, ചെറിയ കുറ്റങ്ങളെ, നാം സാധാരണഗതിയിൽ അവഗണിക്കുന്ന തെറ്റുകളെ, കുറ്റങ്ങളെ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണണം. ഫ ഇന്നഹുന്ന യജുത്തമീന, ആ കുറ്റങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. ഹത്തായു ഹുലിക്കിനഹു, അതെന്നിട്ട് അതിൻ്റെ ഉടമയെ നശിപ്പിക്കും, ഹലാക്കിലാക്കും. ചെറിയ കുറ്റങ്ങൾ ഒരുപാട് കൂടിയാൽ അത് അവനെ ഹലാക്കിലാക്കും, അത് അവനെ നശിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, വൈന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലറബലന മസലൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നു. ക മസലി ഖൗമിൻ, ഒരു ജന ഒരു വിഭാഗം ആളുകൾ, നസലു ബി അർലി ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ അവർ ഇറങ്ങി, മരുഭൂമിയിലൂടെയാണല്ലോ അറബികളുടെ യാത്ര ഉണ്ടാകുക, ഒരു മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് അവർ ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഫ ഹലറ സനീഉൽ ഖൗമി ഫ ജഅല റജുലു യൻതലിഖു ഫയജീഉ ബിൽ ഊദി, അങ്ങനെ അവർക്ക് ഭക്ഷണം ചെയ്യാനുള്ള ആൾ വന്നു, അപ്പോൾ അവർക്ക് വിറക് ശേഖരിക്കണം. അപ്പോൾ ഓരോരുത്തരായിട്ട് വിറക് ശേഖരിക്കാൻ മരുഭൂമിയിൽ പോയി. മരുഭൂമിക്ക് ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോകാൻ, എന്നിട്ട് അങ്ങനെ ചെറിയ ചെറിയ കൊള്ളികളും ഇങ്ങനെ പൊറുക്കിക്കൊണ്ട, ചെറിയ ചുള്ളലും കൊള്ളിയൊക്കെ പൊറുക്കിക്കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടം വിറകുണ്ടായി, ചെറിയ ചെറിയ ചുള്ളികളും കൊമ്പുകളും ഓരോരുത്തരും ഓരോന്നേ കൊണ്ടുള്ളൂ. കൊണ്ടു കൂട്ടി നോക്കുമ്പോൾ അത് വലിയൊരു കൂട്ടായി. എങ്ങനെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ ഒരുമിച്ച് കൂടിക്കാണ് നമ്മളെ നശിപ്പിക്കും എന്നൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു. അതേപോലെ തന്നെ സൂറത്തു മുത്തഫിഫീനിലെ 14-ാമത്തെ ആയത്തിൽ വരുന്ന ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബുദ ഇദാ അദ്നവ ദംബൻ, ഒരു മനുഷ്യൻ ഒരു കുറ്റം ചെയ്യുമ്പോൾ, നുക്കിത്തത് ഫീ ഖൽബിഹി നുക്കിത്തൻ സൗദ, അവൻ്റെ മനസ്സിലൊരു കറുത്ത പുള്ളി വീഴും. നമുക്ക് അറിയുന്ന ഒരു ഹദീസ് തന്നെയാണത്, മനസ്സിലൊരു കറുത്ത പുള്ളി വീഴും ഒരു തിന്മ ചെയ്യുമ്പോൾ. ഫൈൻ താബ വനസഅ വസ്തഗ്ഫറ സുഖില ഖൽബു, അവൻ തൗബ ചെയ്യുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്താൽ അവൻ്റെ മനസ്സ് ശുദ്ധമായി, വൃത്തിയായി. വൈൻ ആദ സാദത്ത്, അല്ല അവൻ അതന്നെ ആവർത്തിക്കുകയാണെങ്കിലോ അവൻ്റെ ആ കറുത്ത പുള്ളി വർദ്ധിച്ച് വർദ്ധിച്ച് വരും. ഫ ഹത്താ തായലു ഖൽബഹു, അത് അവൻ്റെ ഹൃദയത്തെ അതിജയിക്കും. ഫ ദാലിക റാനു, അതാണ് ഈ കറ പിടിക്കുക എന്ന് പറഞ്ഞത്. കറ പിടിച്ച മനസ്സാണ്, അല്ലെങ്കിൽ കറുത്ത മനസ്സാണ്, കടുത്ത മനസ്സാണ്, പരുക്കൻ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലാതെ ദക്കർ അള്ളാഹു ഫിൽ ഖുർആൻ, അതാണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ സമ്പാദ്യം കൊണ്ട് അവരുടെ മനസ്സിന് കറ പിടിച്ചിരിക്കുന്നു എന്ന് പറയാം. പിന്നെ അയക്ക് നന്മ അങ്ങോട്ട് കയറില്ല, എന്ത് ഉപദേശം അങ്ങോട്ട് കയറാത്തൊരവസ്ഥ വരും. ഇങ്ങനെ തിന്മകൾ ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സിൽ പുള്ളി വീണ് പുള്ളി വീണ് പുള്ളി വീണ്, ആ മനസ്സ് വെളുത്ത മനസ്സാണ് പോകും. കറുത്ത മനസ്സാവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവൻ ചീത്തയാളായിട്ട് ഇങ്ങോട്ട് മാറും. അപ്പോൾ ചെറിയ പാപങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ പാപങ്ങൾ നിരന്തരമായി ചെറുതല്ല, അതോ ഒന്നും സാരല്ല എന്ന് വെച്ച് അങ്ങനെ അതീ അങ്ങനെയുള്ള വിവിധങ്ങളായ പാപങ്ങൾ വന്ന അഹാത്വത് ബിഹി ഖത്വഇതുഹ, അവൻ്റെ തെറ്റ് തിന്മ അവനെ വലയം ചെയ്തിട്ട് അവനതിൽ നിന്ന് മുക്തി നേടാൻ കഴിയാത്ത വിധത്തിൽ വഴികേടിലായി പോകുന്ന, അതാണ് ഇപ്പോൾ ഇവിടെയും പറഞ്ഞത്. ബല, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ആ സമുദായത്തിൽ പറഞ്ഞുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. മൻ കസബ സയ്യത്തൻ, തെറ്റാര് ചെയ്താലും, അത് ജൂതന്മാർ ചെയ്താലും ശരി, മുസ്ലിമീങ്ങൾ ചെയ്താലും ശരി, മുശ്രിഖീങ്ങൾ ചെയ്താലും ശരി, അഹാത്വത് ബിഹി ഖത്വഇതുഹു, അവൻ്റെ തെറ്റവനെ വലയം ചെയ്യുകയും ചെയ്താൽ ഫഉലൈക അസ്ഹാബുന്നാർ, ഒരു നരകത്ത് തന്നെ കയറും. നിങ്ങൾ ജാതിയിൽ പെട്ടുന്നിട്ട് എന്ത് തമാടിത്തം നിങ്ങൾക്ക് ചെയ്യാന്നോ, അത് ശരിയാവില്ല, അതില്ല, അങ്ങനൊരു വ്യവസ്ഥ ഇല്ല അള്ളാഹുവിന്. അവൻ തിന്മ ചെയ്താൽ, ആ തിന്മ അവനെ മൂടുകയും ചെയ്താൽ, വലയം ചെയ്യുകയും ചെയ്താൽ ഫഉലൈക അസ്ഹാബുന്നാർ,
അവർ നരകക്കാർ തന്നെയാണ്. ഫൗലായിക്ക, അപ്പോൾ അവർ അസുഹാബുന്നാർ, നരകത്തിൻ്റെ ആളുകളാണ്. അവർ നരകത്തിലാന്ന് പറയുന്നതിന് പകരം അവർ നരകത്തിൻ്റെ ആൾക്കാരാണ് എന്നാണ്. അക്കൂട്ടറാണ് അള്ളാഹു തആല നരകത്തിന് വേണ്ടി പഠിച്ചു എന്ന് പറയണില്ലേ. ഇങ്ങനെ പോണ ആൾക്കാരെ അവർ നന്മയിലേക്ക് വരാൻ സന്നദ്ധരല്ല. അപ്പോൾ അവർ നരകത്തിൻ്റെ ആൾക്കാരാണ് അല്ലേ. സൂറത്ത് അഹ്റാഫിൽ നമ്മൾ ഓതുമ്പോൾ അല്ലേ, വലക്കത്ത് തറ ഇനാലി ജഹന്നമ കസീറ മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിലേക്ക് വേണ്ടിയിട്ട് ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും നാം ആൾക്കാരെ ഒരുക്കിയിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇത്തരം ആൾക്കാരാണ്. ഫൗലായിക സുഹാബുന്നാർ, അവർ നരകത്തിൻ്റെ ആളുകളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, ഖാലിദ്ന നിത്യവാസികൾ, മോക്ഷമില്ലാത്ത. വളരെ പേടിപ്പിക്കേണ്ട ഒരു വാചകമാണ് അത്. ഒരു ദിവസം, രണ്ട് ദിവസം, നാല് ദിവസം, ഒരാഴ്ച, ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ കഴിച്ചിലാവും എന്ന് കരുതുന്നൊരവസ്ഥയില്ല. ആ നിരന്തരമായ ശിക്ഷയാണ്, നിത്യമായ ശിക്ഷയാണ്. അതാണ് ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറ വ മുഖാമ ആണ്. കാന ഖറാമ എന്ന് പറഞ്ഞാൽ വിട്ടുപോകാത്ത ശിക്ഷയാണ്, വിട്ടുപോകില്ല അത്. അതാണ് ഏറ്റവും പേടിക്കേണ്ടത്. ഈ പ്രയോഗം ഹും ഫിഹ ഖാലിദൂൻ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും നരകത്തെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ പേടി വേണം. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ ഓതുക. ഇതോതുമ്പോഴും ഒരു വികാരമില്ല, സ്വർഗം ഓതുമ്പോഴും ഒരു വികാരമില്ല, ഒരു വിചാരമില്ല, ഒരു ചിന്തയില്ല, ഈ എല്ലാം ഒരുപോലെ തന്നെ. അങ്ങനെയല്ല ഖുർആൻ ഓതുക. ഖുർആനോട് ഓതുമ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട് സഹാബികളുടെ. ഓതുമ്പോൾ അവർ ഇതുമ്പുന്നതും കരയുന്നതും ഒരായത്തിൽ തന്നെ സമയം ചെലവഴിക്കണമൊക്കെ ആയിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. പക്ഷെ അത് നമുക്ക് എപ്പോഴേലും സൂചിപ്പിക്കാം. അപ്പൊ ഫൗലായിക സുഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും. ഇതാണ് അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊന്നും പരലോകത്ത് കിട്ടൂല. പരലോകത്ത് അതിനൊരു അടിസ്ഥാനമായിട്ടൊരു യോഗ്യത അവർ നേടിയെടുക്കണം. അത് ഈമാനാണ്, ഈമാനാണ്, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം. അപ്പോൾ അവൻ്റെ എല്ലാ, അവൻ്റെ വഹദാനിയത്ത്, അവൻ്റെ ഏകത്വം, അവൻ്റെ തൗഹീദ്, അവൻ്റെ പൂർണ്ണത, അവനുണ്ടാകേണ്ടതൊക്കെ അവനുണ്ടാകണം. അവനിൽ ചേരാൻ പാടില്ലാത്തതൊന്നും അവനിൽ ചേരാനും പാടില്ല അല്ലേ. അള്ളാഹുവിന് വാജിബായ സിഫത്തുണ്ട്, മുസ്തഹീലായ സിഫത്തും ഉണ്ട്. ഉണ്ടാവേണ്ടത് നിർബന്ധമായിട്ടുള്ളതുണ്ട്, ഉണ്ടാകാൻ പാടില്ലാത്തതുണ്ട്. അതൊക്കെ അതേമാതിരി അംഗീകരിക്കുക. അതോടൊപ്പം അവൻ്റെ മലക്കുകൾ, അവൻ്റെ പ്രവാചകന്മാർ, അവൻ്റെ കിതാബുകൾ, അവൻ്റെ പരലോകം, വിചാരണ, രക്ഷാശിക്ഷകൾ, നന്മ തിന്മകൾ എല്ലാത്തിലും വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹുവിനെ വിശ്വസിക്കുക. അങ്ങനെയുള്ള ഈമാൻ സ്വീകരിക്കുകയും എന്നിട്ട് വഅമിലു സ്വാലിഹാത്തി, എന്നിട്ട് സൽക്കർമ്മം ചെയ്യും വേണം. ഈമാണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈമാണ്ടായതുകൊണ്ട് ചിലവർ പറയും അഖീദ നന്നായാൽ മാറി. അഖീദ നന്നായതുകൊണ്ട് കാര്യമില്ല. അഖീദ നന്നായവൻ്റെ പ്രവർത്തനം നന്നാവും, അഖീദ ചീത്തായ അവൻ്റെ പ്രവർത്തനം ചീത്താവും. അപ്പോൾ വല്ലദീന അമനൂ, വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും, ഉലായിക അസ്ഹാബുൽ ജന്ന, ഉലായിക അക്കൂട്ടർ, അസ്ഹാബുൽ ജന്ന, സാഹിബ് എന്നുള്ളതിനുണ്ടായ വാക്കാണ് അസ്ഹാബ്, ആൾക്കാർ, ഉടമകൾ, കൂട്ടുകാർ, ജന്നത്തിൻ്റെ കൂട്ടുകാരാണ്, സ്വർഗത്തിൻ്റെ ആൾക്കാരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളാണ്. അതൊക്കെ ഓർമ്മയപ്പോൾ ശരിക്കും അള്ളാഹുവിനോട് ദുആ ചെയ്യണ്ടേ, പഠിച്ചോനെ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ, നമ്മളെ കുടുംബത്തെ ഓരോരുത്തരും എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മൾ പടുത്തു കൊണ്ട് നമുക്കും വേണ്ടി നമ്മൾ ചോദിക്കണം. സ്വർഗം വളരെ വിശാലമാണ്, അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല. നരകം വളരെ ഇടുങ്ങിയതാണ്, നരകം വളരെ ഇടുങ്ങിയതാണ്. ഇടുങ്ങിയതാന്ന് മാത്രമല്ല, ചങ്ങലക്കിട്ട് കണ്ടാണ് നരകത്തിലിടുക. നമ്മളതില്ല. അപ്പോൾ അതൊക്കെ നരകവും സ്വർഗവും നമ്മൾ ദുന്യാവുന്ന ഇങ്ങനെ കാണണം, എന്നിട്ട് അതിൽ പെട്ടാലുള്ളൊരു അവസ്ഥ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലപാടുകൾ നമ്മൾ രൂപീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തെ ഭയപ്പെട്ട് സ്വർഗം മോഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരാട്ട് കൂടി അർത്ഥം പറയാം. ബല, അങ്ങനെയല്ല. മൻ കസബ സയ്യിഅത്തൻ, ആരെങ്കിലും ഒരു തിന്മ നേടിയാൽ, വഅഹാത്വത് ബിഹി ഖതീഅതുഹു, അവനെ ആ തിന്മ വലയം ചെയ്യുകയും ചെയ്താൽ, ഫഉലാഇക സുഹാബുന്നാർ, അവർ നരകക്കാരാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളുമായിരിക്കും. വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ഉലായിക സുഹാബുൽ ജന്ന, അവർ സ്വർഗക്കാരത്രേ. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അസ്ഹാബുൽ ജന്നയിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്ഹാബു നാരിൽ പെടാതെ അവൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തവഖന അദാബന്നാർ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന വസിദ്ന ഇൽമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.